നമസ്കാരം സ്വാമി. നമസ്കാരം. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സ്ത്രീയുടെ ഒരു ശക്തിവിശേഷത്തെക്കുറിച്ച് പറയുകയായിരുന്നു. അത് സ്ത്രീ എന്ന് പറയുന്നത് ഒരു 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 ഉൽപ്പന്നമല്ല, ഒരു ശരീരം മാത്രമല്ല, അത് ഒരു പ്രകൃതിയുടെ വളരെ സ്വാഭാവികമായിട്ടുള്ള എല്ലാ ചലനങ്ങളും അറിയുന്ന സുരക്ഷയുടെ ഒരു അബോധം തന്നെയാണ്. അതിനെ നമിക്കുന്നു എന്ന് പറയുന്നൊരു മാനസികാവസ്ഥയാണ് എനിക്കുണ്ടായത്. നമുക്ക് അതുവഴി തന്നെ പോകാൻ പറ്റുമോ? തീർച്ചയായും. നമ്മൾ കണ്ട കാര്യങ്ങൾ വെച്ച് പ്രപഞ്ചത്തിലുള്ള സ്ത്രീ ജീവികൾ മൊത്തമാണ് നമ്മൾ. അതെ സ്വാമി. മനുഷ്യനെ മാത്രമല്ല. അതെ, മനുഷ്യൻ കുറെ കൂടി പരിണമിച്ച കുറെ കൂടെ അച്ചടക്കവും കുറെ കൂടെ അറിവും പ്രതീക്ഷിക്കാവുന്ന സൂക്ഷ്മജീവി മുതൽ നിരന്തര പരിണാമ പ്രക്രിയയിലൂടെ ഒരു അറിവായി വരുന്നത്. അതെ സ്വാമിജി. അതിനെ മനുഷ്യനിർമ്മിതമായ, പ്രത്യേകിച്ച് പുരുഷാധിപത്യമുള്ള, വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു ജനത സ്ത്രീയെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റുവാൻ ആസൂത്രിതമായി ചെയ്ത് കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസത്തിലൂടെയും പുരുഷനെ കേന്ദ്രീകരിച്ചുള്ള നിയമനിർമ്മാണവും പുരുഷനെ കേന്ദ്രീകരിച്ചുള്ള ഭരണ സംവിധാനങ്ങളുമുള്ള രാഷ്ട്രങ്ങൾ ചിലപ്പോഴെങ്കിലും സ്ത്രീയെ അതിനുപയുക്തമാക്കാൻ ഉപയോഗിക്കുമാർ വല്ലപ്പോഴും ഒരിക്കൽ സ്ത്രീ പ്രാധാന്യത്തെ എടുത്തു പൊക്കിക്കാണിക്കുകയും സ്ത്രീക്ക് വേണ്ടിയാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്ത് കൊണ്ടുപോകുന്ന ആധുനികമായ ശാസ്ത്രത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും നടുക്കയത്തിൽ വെച്ചാണ് സ്ത്രീയുടെ ചരിത്രത്തെയും സ്ത്രീയുടെ സദാചാരബോധത്തെയും സാഹിത്യം, കല, രാഷ്ട്രീയം, സാമൂഹ്യം, സാംസ്കാരികം തുടങ്ങിയ മണ്ഡലങ്ങളിൽ അളക്കുന്നത് എന്നുള്ളതാണ് വൈപരീത്യം. അതാണ് ഇന്നത്തെ കൃത്യമായ ഒരു സംഭവം. ഇപ്പം നിലവിലിരിക്കുന്ന ആധുനികമായ സെറ്റപ്പ് പുരുഷനെ കേന്ദ്രീകരിച്ചുള്ളതാണ്. വല്ലപ്പോഴും ഒരിക്കൽ പുരുഷനോടൊപ്പം നിൽക്കുവാൻ പുരുഷ ഹോർമോണുകൾ വളർന്ന് പുരുഷത്വമുള്ള സ്ത്രീ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഏറ്റുമുട്ടലിനപ്പുറം സ്ത്രീ ഒരിക്കലും പുരുഷനോടൊപ്പം ആവില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു സെറ്റപ്പായി എന്നുള്ളത്. അതെ സ്വാമിജി. ഈ വിഷയം മാറൂ എന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നത് മറന്നു പോകാതിരിക്കാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ സ്ത്രീക്ക് ഭരണതലത്തിൽ 50% സംവരണം ഏർപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഏർപ്പെടുന്നതിലൂടെ, ഈ സാമൂഹ്യ മേഖലകളിൽ വന്നതിലൂടെ, നേരത്തെ സ്വാമിജി പറഞ്ഞിരിക്കുന്ന 3% സ്ത്രീകളിൽ ഈ പുരുഷ ഹോർമോണുകളുടെ വർധനവുണ്ടാക്കി മാറ്റി മൊത്തം പുരുഷവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും അല്ലേ? 1, 2 ഇത് പറയലേ ഉണ്ടാവുള്ളൂ. സ്വന്തം സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ട് ആരെങ്കിലും കൊടുക്കൂ? ഇല്ല സ്വാമിജി. ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വോട്ടിടാൻ നേരത്തതിന് അനുകൂലമാവുമോ? അതാദ്യം ആലോചിക്കണം. സ്ത്രീക്ക് സംവരണം വേണമെന്നൊക്കെ പറയുന്നു. സംവരണം കൊണ്ട് കിട്ടിയ ഒന്നിന് ബഹുമാന്യത ഉണ്ടാവുമോ? ഇല്ല സ്വാമിജി. സംവരണത്തിലൂടെ ലഭിച്ച ഒന്നിൽ അത് നേടി സ്ഥാനത്തിരിക്കുന്നയാളിൻ്റെ ഇൻഫീരിയറിറ്റി എത്ര കൂടുതലായിരിക്കും? ഭൂരിപക്ഷം വരുന്നത് ഇന്ത്യയിൽ സ്ത്രീകളാണെന്നിരിക്കെ ഒരു സംവരണവുമില്ലാതെ സ്ത്രീകളുടെ മാത്രം ആനുകൂല്യം കൊണ്ട് സ്ത്രീക്ക് ഇന്ത്യയുടെ അധികാരത്തിൽ വരാൻ എന്താണ് തടസ്സം? അപ്പോൾ ഇന്ത്യൻ സ്ത്രീകൾ സ്ത്രീകൾക്ക് അനുകൂലമാവില്ല എന്ന് തീരുമാനിച്ച പുരുഷന്മാരുടെ ആധിപത്യ ജാഡ്യത്തിൽ നിന്നല്ലേ സംവരണമെന്ന സങ്കല്പം ഉണ്ടാകുന്നത്? ജനസംഖ്യ എടുത്താൽ വോട്ടിംഗ് ഭൂരിപക്ഷത്തിൽ സ്ത്രീയാണ് മുമ്പിൽ. അതെ സ്വാമിജി. എഗ്രി. അവിടെ എന്താണ് ഒരു തടസ്സം സ്ത്രീയെ നിർത്തി സ്ത്രീക്ക് വിജയിപ്പിക്കാൻ? മതങ്ങളുടെയും ജാതികളുടെയും വർഗങ്ങളുടെയും
ഓക്കെ ആധിപത്യം മാറ്റി നിർത്തി സ്ത്രീ സ്ത്രീക്ക് വേണ്ടി പറയുമെന്ന് വന്നു കഴിഞ്ഞാൽ ആരുടെ സംവരണമാണ് സ്ത്രീക്ക് വേണ്ടത്? അതും ഒരു ആസൂത്രിതമായ അല്ലേ? അതേ സ്വാമിജി. അഥവാ ഇങ്ങനെ സ്ത്രീകൾ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഇന്ത്യയുടെ ഭരണത്തിൽ സംവരണം കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് എത്ര പാർട്ടികൾ അവരുടെ ഭരണങ്ങളിൽ സ്ത്രീക്ക് ആധിപത്യം കൊടുത്തിട്ടുണ്ട്? അത് കഴിഞ്ഞ് ചിന്തിച്ച പോരെ. പാർട്ടികളുടെ ഏറ്റവും സമുന്നത പദവിയിൽ പോലും ഒരു സ്ത്രീയെ വെക്കാൻ പാർട്ടികൾ ഒരുങ്ങിയേക്കും. നേരത്തെ പറഞ്ഞ പോലെ ഹോർമോൺ പുരുഷ ഹോർമോൺ പ്രവർത്തനം സജീവമായി കഴിയുന്ന ഒരു പുരുഷ സ്ത്രീയെ സ്വാമിജി ഇതിനോടൊപ്പം കൂട്ടി വായിക്കാവുന്ന ഒരു സംഭവം, ഈ സംവരണം ഒക്കെ നൽകി ഭൂരിപക്ഷം സ്ത്രീകളുണ്ടായിട്ടും ഇങ്ങനെ ഒരു മെയിൻസ്ട്രീമിലേക്ക് വരാതിരിക്കുന്നത് ഈ നാച്ചുറലായിട്ടുള്ള ഈ ഭാരതീയമായിട്ടുള്ള ഈ നേരത്തെ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ശേഷിക്കുന്ന ഒരു ശക്തിവിശേഷം കൊണ്ടാണോ ഇങ്ങനെ പുറത്തു വരാതിരുന്നത്? തീർച്ചയായും അതിലും അപ്പുറം നോക്കിക്കൊള്ളുക. സംവരണം നേടുന്ന രംഗങ്ങൾ നോക്കുക. കേരളത്തിൽ എല്ലാ ജാതികൾക്കും മതങ്ങൾക്കും സംവരണമുണ്ട്. അങ്ങനെ അറിയാവില്ല ഇപ്പോഴുള്ള മുന്നോക്ക പിന്നോ. എല്ലാവർക്കും സംവരണമുണ്ട്. സംവരണമില്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയും ഇന്ത്യയിലില്ല. ഇല്ല, അതൊരു പുതിയ അറിവാണ് സ്വാമിജി എനിക്ക്. എനിക്ക് പുതിയ അറിവാണ്. പറയും സ്വാമിജി. നിങ്ങൾ ഒരു നായരാണ്, നിങ്ങളൊരു നമ്പൂതിരിയാണ്, നിങ്ങളൊരു ക്രിസ്ത്യനാണ്, നിങ്ങളൊരു ഇതൊക്കെ മുന്നോക്കമാണ്. നിങ്ങൾ ജനങ്ങളുടെ പണം പിരിച്ച് നിങ്ങളുടെ സമുദായത്തിൻ്റെതായി ഒരു സ്കൂൾ തുടങ്ങിയാൽ 10% മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി കോട്ടയുണ്ട്. ശരിയാണ് സ്വാമിജി. അവിടെ അഭിമാനമാണ് ഉണ്ടാകുന്നത്. അതെ. ഇൻഫീരിയോറിറ്റി ഇല്ല. അതെ. സവർണ സമൂഹങ്ങൾ നേടുന്ന സംവരണത്തിന് അഭിമാനമുണ്ട്. ഈഴവൻ നേടിയ സംവരണത്തിന് ഈഴവ സംഘടനയുടെ ബലത്തിൽ അഭിമാനമുണ്ട്. മുസ്ലിം നേടിയ സംവരണത്തിന് സംഘടിത മുസ്ലിമിൻ്റെ ഈടുവയ്പ്പിൽ നിന്ന് അഭിമാനമുണ്ട്. ലത്തീൻ കത്തോലിക്കൻ നേടിയ സംവരണത്തിന് അഭിമാനമുള്ള പിടിച്ചു വാങ്ങുന്ന സംവരണമാണ്. ഹരിജനും ഗിരിജനും വാങ്ങുന്ന സംവരണം ഔദാര്യമാണ്. അതിന് അഭിമാനമില്ല. അതുകൊണ്ട് ആ സംവരണം ഒരിക്കലും ആ സമൂഹത്തെ ഔന്നത്യത്തിലെത്തിച്ചിട്ടില്ല. സംവരണത്തിൻ്റെ മനഃശാസ്ത്രം അറിയാതെയാണ് സംവരണത്തെക്കുറിച്ച് നാം പറയുന്നത്. മനസ്സിലായി സ്വാമിജി. ശരി പോലെയുണ്ടോ? ശരിയാണ് സ്വാമിജി. പോലെ എന്നല്ല, ആണ്. മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു സമീപനത്തിൽ അത് വളരെ ശരിയാണ്. നമ്മൾ പലതും നരവംശാസ്ത്രത്തെയും മനഃശാസ്ത്രത്തെയും ജീവശാസ്ത്രത്തെയും ഒക്കെ മാറ്റിവെച്ചാണ് അപഗ്രഥിക്കുന്നത്. അതെ. ജനാധിപത്യത്തിൽ പലപ്പോഴും ഭരണാധികാരികൾ മനഃശാസ്ത്ര വിശാരദന്മാരല്ല, നരവംശാസ്ത്രകാരന്മാരല്ല. അവർക്ക് വരുന്ന സെക്രട്ടറിമാരും അതായിരിക്കണമെന്ന് നിർബന്ധമില്ല. അവർക്ക് കരുത്തുള്ള സെക്രട്ടറിമാർ കിട്ടുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിമാരാണ്. അവരുടെ പാർട്ടികളുടെ താല്പര്യത്തിനെ സംരക്ഷിക്കണമെന്നല്ലാതെ ജനജീവിതത്തിൻ്റെ അന്തസ്ഥ തലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള അറിവുള്ളവരെ അല്ല പലപ്പോഴും ലഭിക്കുക. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും സംവത്സരമായി. അറുപതിൽ പരം കൊല്ലമായി. ഏതാണ്ട് ശരാശരി പുരുഷായുസിന്റെ പകുതിയായി. സ്വതന്ത്ര ഭാരതം മധ്യവയസ്സിലെത്തി പുരുഷായുസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ. ഈ സംവരണം അവശ്യ സമുദായങ്ങളെ എവിടെ കൊണ്ടെത്തിച്ചു എന്ന് ആലോചിക്കണം.
അവരുടെ സംവരണം പൂർണ്ണമായി എടുത്തു കളയുന്നതിന് പറ്റിയ വിധത്തിലുള്ള ഒരു തലത്തിലേക്ക് വിദ്യാഭ്യാസവും തൊഴിലും 60 കൊല്ലങ്ങളിലൂടെ പരിണമിച്ചോ എന്ന് നോക്കണം. സംവരണം കിട്ടുന്ന പൊതുമേഖലകൾ അസ്തമിക്കുകയും സംവരണമില്ലാത്ത സ്വകാര്യ മേഖലകൾ വളരുകയും വിദ്യാഭ്യാസം പൂർണ്ണമായി അവർക്ക് അന്യമാവുകയും ചെയ്തുവോ എന്ന് നോക്കണം. അതിനാരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെങ്കിലും നേതാവ് മുറവിളി കൂട്ടിയോ എന്ന് ആലോചിക്കണം. മാറി മാറി വന്ന ഭരണാധികാരികൾ, മാറി മാറി വന്ന പാർട്ടികൾ, മാറി മാറി വന്ന നിയമനിർമ്മാണങ്ങൾ, ഇവയിൽ ഏതെങ്കിലും സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യമെല്ലാം കൊടുക്കുമ്പോൾ അർദ്ധപട്ടിണിക്കാരനെ മുഴുപട്ടിണിക്കാരനാക്കി മാറ്റുന്ന ഈ അവശ്യ സമുദായങ്ങളുടെ മേഖലയിലേക്ക് ചിന്തിച്ചുവോ എന്ന് ആദ്യം ആലോചിച്ച് നോക്കണം. അപ്പോൾ സ്ത്രീക്ക് സംവരണം കിട്ടിയാൽ എന്താവും? കാണിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലായി സ്വാമിജി. സംവരണത്തിൻ്റെ മനഃശാസ്ത്രം എന്താണ്? സംവരണം ഒരു അവകാശമാണെന്ന് ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? ഇന്നലെ വരെ അടിച്ചമർത്തപ്പെട്ടവന് സംവരണം ഒരു ഔദാര്യമാണ്. അടിച്ചമർത്തപ്പെടാത്ത മനസ്സുള്ളവന് മാത്രമാണ് സംവരണം അവകാശമാകുന്നത്. ഇന്ത്യയിൽ മാനേജ്മെൻറ്റ് കോട്ടയിലൂടെ സംവരണം കിട്ടുന്ന സവർണ സമുദായങ്ങൾക്കെല്ലാം സംവരണം അവകാശമാണ്, ഔദാര്യമല്ല. സംഘടിത ഈഴവനും സംഘടിത ലത്തീൻ കത്തോലിക്കനും സംഘടിത മുസ്ലിമിനും സംവരണം ഒരു അവകാശമാണ്. അവശ്യ സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം സംവരണം ഒരു ഔദാര്യം മാത്രമാണ്. മനസ്സിലായി. ഇത് നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ബാബാ സാഹേബ് അംബേദ്കർ ഇതെഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത്. നിയമനിർമ്മാണത്തിൽ ഇതൊരിക്കലും ഒരു ഔദാര്യമാവരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. സംഭവിച്ചത് മറ്റൊന്നാണ്. അംബേദ്കർ ഭരണാധികാരിയായില്ല, ഭരണാധികാരികൾ മാറി മാറി വന്ന സവർണന്മാരായിരുന്നു. പ്രസിഡന്റ് പദവിയിലേക്ക് കെ ആർ നാരായണൻ കയറുമ്പോൾ വിദേശ പത്രങ്ങൾ എഴുതിയൊരു അൺടച്ചബിൾ ഇന്ത്യയുടെ പ്രസിഡന്റായെന്നാണ്. ഇന്ത്യയുടെ ഭരണാധികാരികൾ ആഘോഷിച്ചത് ഗാന്ധിയുടെ സ്വപ്നം നടന്നു, ഒരു താഴ്ന്നവൻ അധികാരത്തിലെത്തുന്ന ദിനം വന്നു എന്നാണ്. അധികാരത്തിലെത്തുമ്പോഴും താഴ്ന്നവൻ താഴ്ന്നവനായി നിൽക്കുകയാണ്. അധികാരം ഔദാര്യമാണ്. ഉന്നത കുലങ്ങളിൽ നിന്ന് കയറി വരുന്നവൻ ഔദാര്യം കൊണ്ടല്ല കയറി വരുന്നത്, അവൻ പൊരുതി കയറി വരികയാണ്. മാനസികമായി രണ്ട് ഭാവങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ സംവരണം സഹായിക്കൂ. സ്ത്രീയെ സർവാദരണീയമായ പ്രകൃതിയായി കാണുവാനും പുരുഷന്റെയും സ്ത്രീയുടെയും ജനനത്തിന് ഹേതുവായ സൃഷ്ടികർമ്മമായി കാണുവാനും നമുക്ക് കഴിയണം. അതാണ് അനിവാര്യത. അതൊന്നു മാത്രമാണ് പരിഹാരം. അപ്പോൾ സ്ത്രീ എന്താണെന്നും എന്തായിരിക്കണമെന്നും സ്ത്രീക്ക് തീരുമാനിക്കാൻ കഴിയും വിധം അവളുടെ അബോധത്തെ പുഷ്ടിപ്പെടുത്തണം. കാരണം അവളാണ് തിരഞ്ഞെടുക്കുന്നത്. 60-70 ദശലക്ഷം ബീജങ്ങളിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കുവാൻ കരുത്തുള്ളവളായിത്തീരുന്നത് അവളുടെ സുരക്ഷിതത്വത്തിലാണ്. അതുകൊണ്ട് അതൊരു പ്രോട്ടോക്കോളായിരിക്കണം. താൻ സുരക്ഷിതയാണെന്നും
തൻ്റെ സങ്കല്പങ്ങൾ സുരക്ഷിതമാണെന്നും തന്നോടാണ് സമാജത്തിന് പ്രതിബദ്ധതയെന്നും താനാണ് നിശ്ചയാത്മികയായ ശക്തിയെന്നും തൻ്റെ തീരുമാനമേ നടക്കുകയുള്ളൂ എന്നും ഉറപ്പവൾക്ക് വേണം. ഇതാണ് സദാചാരത്തിൻ്റെ മൗലികമായ അംശം. ഇത് കുടുംബത്തിലായാലും പുറത്തായാലും മനസ്സിലായി സ്വാമിജി. ഇതിൻ്റെ മൗലികമായ കേന്ദ്രബിന്ദുവാണ് കുടുംബം. അവിടുത്തെ സർവാധിപതിയായിരിക്കണം സ്ത്രീ. അതിനെയാണ് നമ്മൾ തകർത്ത് കളഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ടും മറ്റു പലതും കൊണ്ടും. കുടുംബം ഒരാവശ്യ ഘടകമല്ല എന്ന് നാം വരുത്തി തീർത്തിരിക്കുന്നു. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതെ സ്വാമിജി. ഒരു പാരസ്പര്യത്തിന് വേണ്ട വിധം ശാക്തിക ചേരിയിൽ നിന്നുകൊണ്ട് പുറത്തുനിന്ന് വസ്തുക്കളെ സമാഹരിച്ചു കൊണ്ടിരുന്ന പുരുഷനും അതിനെ സഹിഷ്ണുതയോടെ തിദീക്ഷയോടെ ആഹാരമായും നീഹാരമായും മൈഥുനമായും നിദ്രയായും പുരുഷന് പോലും ആനന്ദമുണ്ടാക്കുമാറ് സ്വാംശീകരിച്ച് അവതരിപ്പിക്കുന്ന സ്ത്രീ. ഈ രണ്ട് ധ്രുവങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം ആധുനിക ക്രയവിക്രയത്തിൻ്റെ ലോകങ്ങളിൽ ആഗോളവൽക്കരണത്തിൻ്റെ ലോകങ്ങളിൽ നാം നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. മനസ്സിലായി സ്വാമിജി. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ സ്ത്രീയുടെ മഹിമ, സ്ത്രീ നിലകൊള്ളുന്ന ഔന്നത്യം, അവളുടെ സ്വാഭിമാനം, ഇതൊക്കെ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. സ്ത്രീയെ ഏറ്റവും വലിയ ആദരവിൻ്റെ മൂർത്തിയായി വളർത്തിയെടുത്ത് അതിൻ്റെ മൗലിക ലക്ഷ്യമാക്കി നിർത്തേണ്ടത് അവളുടെ കന്യകാ പദവിയല്ല, ഭാര്യാ പദവിയുമല്ല, മാതൃപദവിയാണ്. സ്ത്രീയിൽ കാണുന്ന മാതാവ് എന്ന അംശത്തിന് പകരം വേറെ ഏത് പദവി സ്ത്രീയിൽ വെച്ച് കാണുന്നു എന്ന് പറഞ്ഞാലും സ്ത്രീയെ നിഷേധിക്കലാണ്. സ്ത്രീ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം മാതൃത്വമാണ്. അവിടെയാണ് അത് ചാരുവാകുന്നത്. അതാണ് വീണ്ടും വീണ്ടും സ്ത്രീ ഓർക്കേണ്ടത്. ആധുനിക വിദ്യാഭ്യാസവും വളർച്ചയും സ്ത്രീയെ ഓർമ്മിപ്പിക്കുന്നത് മാതൃത്വത്തെക്കുറിച്ചല്ല. സ്ത്രീ ശാക്തികതയെക്കുറിച്ചാണ്. അതേ സ്വാമിജി. ഓർമ്മിപ്പിക്കുന്നത് പണസമ്പാദനത്തെക്കുറിച്ചാണ്. പുരുഷനേക്കാൾ മേധാവിത്വത്തോടുകൂടി പുരുഷന്റെ മേൽ ആധിപത്യം നേടുന്നതിനെ കുറിച്ചാണ്. തൊഴിലുകൾ കൈയടക്കുന്നതിനെ കുറിച്ചാണ്. മാധ്യമങ്ങൾ മത്സരിക്കുകയാണ്. കച്ചവട രംഗത്ത് അതിശ്രദ്ധേയരായ സ്ത്രീകൾ, വ്യാവസായിക രംഗത്ത് അതിശ്രദ്ധേയരായ സ്ത്രീകൾ, കലാരംഗത്തെ അതിശ്രദ്ധേയരായ സ്ത്രീകൾ, ഭരണരംഗത്തെ പേരുകേട്ട സ്ത്രീകൾ, ഇതൊക്കെ മറ്റു സ്ത്രീകളിൽ അസൂയയും മറ്റുള്ളതും വളർത്തി അവർ നിൽക്കുന്നതെല്ലാം മോശമായ സ്ഥലങ്ങളാണെന്നും ഈ അവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നും തോന്നിപ്പിക്കുന്നതിൽ സ്ത്രീയെ മത്സരിപ്പിക്കുവാൻ കമ്പോളത്തിലേക്ക് കൊണ്ടുവരാനാണ്.